ഈ പുതിയ അറിവുകൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നറിയാമോ? ഒരിക്കൽ ഒരു പണ്ഡിതൻ ഒരു മഹർഷിയെ കാണാനെത്തി. ജീവിതത്തിന്റെ പൊരുൾ എന്താണെന്ന് പഠിക്കാനായിരുന്നു. ഒരുപാട് അറിവുണ്ടായിരുന്ന പണ്ഡിതന് ചെറിയൊരു അഹങ്കാരവും മനസ്സിലുണ്ടായിരുന്നു, തന്റെ പാണ്ഡിത്യത്തിലുള്ള അഹങ്കാരം. അത് മനസ്സിലാക്കിയ മഹർഷി പണ്ഡിതനോട് അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. അങ്ങേക്ക് എന്നെ അറിയില്ലേ, ഞാൻ ഒരു പണ്ഡിതനാണ് എന്ന് പണ്ഡിതൻ മറുപടി പറഞ്ഞു. അങ്ങേ ഞാൻ എന്ത് പഠിപ്പിക്കാനാണ്? ഞാൻ പഠിപ്പിക്കുന്നതെല്ലാം അങ്ങേക്ക് അറിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അങ്ങേക്കറിയാവുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിലെഴുതി എനിക്ക് തരിക. പണ്ഡിതൻ തൻ്റെ അറിവുകൾ ഒരു പേപ്പറിലേക്ക് പകർത്താൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്യുവാൻ ആ പണ്ഡിതന് 3 വർഷമെടുത്തു. 3 വർഷങ്ങൾക്ക് ശേഷം ആ പണ്ഡിതൻ മഹർഷിയെ വീണ്ടും കാണുന്നു. വലിയൊരു ഭാണ്ഡക്കെട്ടുമായി മഹർഷി പറഞ്ഞു, ഇത് വായിക്കാൻ നേരമുണ്ടാകില്ല, അങ്ങ് ഇതിനെ ചുരുക്കി എഴുതും. പണ്ഡിതൻ മടങ്ങിപ്പോകുന്നു. തൻ്റെ അറിവുകളെ അദ്ദേഹം ചുരുക്കി എഴുതും. അങ്ങനെ ചെയ്യുവാൻ അദ്ദേഹത്തിന് 6 മാസമെടുത്തു. വീണ്ടും മഹർഷിയെ ഭാണ്ഡക്കെട്ടുമായി സമീപിക്കുന്നു. അങ്ങ് ഇനിയും ചുരുക്കി എഴുതും. 3 മാസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചെത്തുന്നു ഒരു ചെറിയ ഭാണ്ഡക്കെട്ടുമായി. മഹർഷി തീർത്തു പറഞ്ഞു, ഇതും വായിക്കാൻ എനിക്ക് സമയമുണ്ടാകില്ല. 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഇപ്പോൾ പണ്ഡിതന്റെ കയ്യിൽ ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. ആ കടലാസ് കണ്ട മഹർഷി പുഞ്ചിരിച്ചു. കാര്യം, ആ കടലാസിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കണ്ട് മഹർഷി പണ്ഡിതനെ ചേർത്ത് നിർത്തി. നമുക്ക് പല കാര്യങ്ങളിലും മുന്നറിവും മുൻവിധികളും ഉണ്ടാകാം. ആ അറിവുകൾ ചിലപ്പോൾ അപൂർണവും ചിലപ്പോൾ തെറ്റുമാകാം. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുന്നറിവുകൾ ശൂന്യമാക്കുക എന്നുള്ളതാണ്. പൂർണ്ണ മനസ്സോടെ പഠിക്കാനിരിക്കുക. അപ്പോൾ പുതിയ പുതിയ അറിവുകൾ നമുക്ക് നിറയ്ക്കാൻ കഴിയും.